വെൽക്കം ബാക്ക് ടു മില്ലേഴ്സ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കട്ട്ലറ്റ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റമദാൻ സ്പെഷ്യൽ ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് സവാള അരിഞ്ഞതുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പൊട്ടാറ്റോ എടുത്ത് നന്നായി ഉപ്പ് വെള്ളത്തിൽ വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്നത് വരെ നിൽക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്നും വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ചേർക്കുന്നത് സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മസാലകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോയും പിന്നെ ചിക്കന്, കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് കൈ കൊണ്ട് പിച്ചെടുത്തതാണ്. ഇത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കന് മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊട്ടാറ്റോയും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കൈയിൻ്റെ വെള്ളയിൽ വെച്ചിട്ട് ഒരു കട്ലറ്റിൻ്റെ ഷേപ്പാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാതും കട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എനിക്കൊരു ക്വാണ്ടിറ്റിയിൽ മസാല എടുത്തിട്ട് 16 കട്ലറ്റ് ലഭിച്ചിട്ടുണ്ട്. കട്ലറ്റ് അധികം വേണ്ടിയവർക്ക് കുറച്ച് മസാലയും കൂടി കൂട്ടിക്കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് എഗ്ഗ് മിക്സും റസ്ക് പൊടിയുമാണ്. ആദ്യം മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ റസ്ക് പൊടിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ഫ്രൈ പാൻ സ്റ്റവിൽ വെക്കാം. ഇങ്ങോട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി
നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഓരോ കട്ലറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഗോൾഡൻ കളറായതിന് ശേഷം മാത്രമേ നമ്മൾ എടുത്തു വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ രണ്ട് ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ബൈ ബൈ.